കൃത്യമായ സമയത്ത് ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ ഇന്ത്യ പാക് സംഘർഷം ലഘൂകരിക്കാൻ കഴിഞ്ഞുവെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പക്ഷേ അതിർത്തി ഇപ്പോഴും അശാന്തമാണ് പാർട്ടി പാർലമെന്ററി പാർട്ടി യോഗത്തെ അറിയിച്ചതാണ് അദ്ദേഹം അതേസമയം കശ്മീർ അതിർത്തിയിൽ സൈന്യവും തീവ്രവാദികളും തമ്മിൽ വെടിവെപ്പ് ഉണ്ടായി ഒരു തീവ്രവാദിയെ വധിക്കാൻ സൈന്യത്തിനായി പാകിസ്ഥാൻ അതിർത്തിയിൽ കൂടുതൽ സേനയെ വിന്യസിച്ചു വ്യോമാക്രമണത്തിലൂടെ യുദ്ധസമാനമായ അവസ്ഥയിലേക്ക് നീങ്ങിയ ഇന്ത്യ പാക് സംഘർഷം െന്ന് ഇമ്രാൻഖാൻ അവകാശപ്പെട്ടു സമയോചിതമായ ഇടപെടലിലൂടെയാണ് ഇത് സാധിച്ചതെന്നും ഇമ്രാൻഖാൻ സ്വന്തം പാർട്ടിയായ തെഹറിഖി ഇൻസാഫിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തെ അറിയിച്ചു ഇതിനിടയിൽ അതിർത്തിയിലും പാകിസ്ഥാൻ കൂടുതൽ സേനയെ വിന്യസിച്ചെന്ന റിപ്പോർട്ടും ഇന്ത്യക്ക് ലഭിച്ചു കാശ്മീരിലെ ഹാദ്വാരയിൽ തീവ്രവാദികളും ഇന്ത്യൻ സൈന്യവും നടത്തിയ വെടിവയ്പ്പിൽ ഒരു തീവ്രവാദിയെ കൊലപ്പെടുത്തി കൂടുതൽ തീവ്രവാദികൾക്കായി പ്രദേശത്ത് സേന തിരച്ചിൽ നടത്തി ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യ വിദേശകാര്യമന്ത്രി ആദേൽ അൽ ജുബേറി പാകിസ്ഥാനിൽ സന്ദർശനം നടത്തും മാർച്ച് ഒന്നിന് സന്ദർശനം നടത്താൻ നേരത്തെ നിശ്ചയിച്ചിരുന്നെങ്കിലും സംഘർഷത്തെ തുടർന്നാണ് നീട്ടിവച്ചത് പ്രദേശത്ത് സമാധാനം നിലനിർത്തണമെന്ന് പാകിസ്ഥാനോട് സൗദിയ ആവശ്യപ്പെടും ന്യൂസ് ബ്യൂറോ ദില്ലി